ശ്രീ നജീബ്, അങ്ങനെ പേരൊന്നും പറയുന്നത് അദ്ദേഹത്തിന്റെ രീതിയല്ല എന്ന് ശ്രീ ഷംസീർ പറഞ്ഞെങ്കിലും അദ്ദേഹം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നൊരു പേര് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ലീഗ് നേതാക്കളുടെ ഉന്നത നേതാക്കളുടെ വിദേശ യാത്രകൾ അടക്കം അന്വേഷിക്കണമെന്ന് എന്തിനോട് ബന്ധിപ്പിച്ചാണ് സ്വർണ്ണക്കടത്ത് കേസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനിത് ചർച്ച തുടങ്ങിയപ്പോൾ ഷംസീർ വളരെ നന്നായി എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഷംസീർ ഒരിക്കൽ നന്നാവാൻ പോകണില്ല എന്നുള്ള കാര്യം. നമ്മൾ ചിലത് നന്നാവും ചിലത് നന്നാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഷംസീറിൻ്റെ നന്നാവാൻ പോകണില്ല. എൻ്റെ പ്രിയപ്പെട്ട ഷംസീറെ, നിങ്ങൾ ഈ ടോക്കൺ കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ഈ ടോക്കൺ എടുത്ത് ഉള്ളിൽ കഴിയുന്ന എത്ര സി പി എമ്മുകാർ ജയിലകത്തുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഷംസീറെ നിങ്ങൾ ആദ്യം കണക്കെടുക്ക്. എന്നിട്ട് മതി നമ്മളെ ടോക്കൺ കൊടുക്കാൻ. ടോക്കൺ കൊടുക്കാനുള്ള ആളുകളൊക്കെ പുറത്തല്ലേ ഷംസീറെ. പിന്നെ മറ്റൊരു കാര്യം, ആരാണ് ഈ കേരളം ഭരിക്കുന്നത്? നിങ്ങളോ ഞങ്ങളോ? നിങ്ങളുടെ കയ്യിലല്ലേ പോലീസ്? നിങ്ങളുടെ കയ്യിലല്ലേ ക്രൈം ബ്രാഞ്ച്? നിങ്ങളുടെ കയ്യിലല്ലേ അധികാരം? നിങ്ങൾ പോയി അറസ്റ്റ് ചെയ്യ് ഷംസീറെ. കുറേ കാലമായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും. നിങ്ങൾ കാണിക്കേ, നിങ്ങൾക്ക് ചൊണയുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യ്. ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണയുണ്ടെങ്കിൽ പോയി അറസ്റ്റ് ചെയ്യൂ. ഞാനിതത് പബ്ലിക്കായിട്ട് ഈ മനോരമ ചാനലിലിരുന്നിട്ട് മനോരമ ന്യൂസിലിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഷംസീറെ നിങ്ങൾ കൊടുത്തു വിട് പോലീസുകാരുടെ കയ്യിൽ. കയ്യാമം വെച്ച് വരട്ടെ. ഞാൻ പറയട്ടെ, ഇതൊക്കെ വെറുതെ ഉടായ്പ് കാണിച്ചിട്ട് വെറുതെ മയക്കുപിടി വെച്ചിട്ട് എന്തിനാ നമ്മൾ തമ്മിൽ പേരറിഞ്ഞുകൊണ്ട് ഇന്തക്കുടിയാന്ന് വിളിക്കരുതെന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. നമ്മൾ എന്തിനാ ഷംസീറെ? മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞത് വളരെ രസകരമായി അവതരിപ്പിച്ചു. ഷംസീറിനെ വളരെ ഉഷാറായിട്ട് അവതരിപ്പിക്കാനും അറിയാമല്ലോ. കാണ്ഡഹാറിലെ മറ്റേ തട്ടിക്കൊണ്ടുപോയ മാതിരിയാണ് സ്വർണം കൊണ്ടുപോയത്. അല്ല ഷംസീറെ, ഈ സ്വർണം കൊണ്ടുപോയത് ആരുടെ പോലീസിൻ്റെ മുമ്പിലൂടെ? നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് കൂടെ കാണ്ഡഹാറിലെ ടീം തട്ടിക്കൊണ്ടുപോകുമ്പോൾ ആ പോലീസ് എസ് ഐനോടൊന്ന് വിളിച്ച് അവരൊന്ന് പിടിച്ച് നിർത്താൻ പറയാനെങ്കിലും ജനപ്രതിനിധി എന്ന നിലക്ക് നിങ്ങളൊരു തൻ്റെ ഇടം കാണിക്കണ്ടേ? നിങ്ങളിങ്ങനെയൊക്കെ ആയാൽ മതിയോ? എന്നും ഇങ്ങനെ ന്യായീകരിച്ച് തളരാൻ പറ്റുമോ ഷംസീറെ? ഞാനും നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പറയാം, നമ്മൾ ഇന്നും ഇന്നലെയുള്ള ബന്ധമല്ലല്ലോ. നിങ്ങൾ എസ് എഫ് ഐ ഉള്ള കാലം മുതലേ നമ്മൾ പരിചയമുള്ള ഒരു ബന്ധമുള്ളവരാണ്. നിങ്ങളിങ്ങനെയൊന്നും ആവരുത്. നിങ്ങളൊരു ചങ്കുറപ്പുള്ള നേതാവാകണ്ടേ? നിങ്ങൾ ഡി വൈ എഫ് ഐൻ്റെ കരുത്തുറ്റ നേതാവല്ലേ? നിങ്ങളിങ്ങനെ ഈ ന്യായീകരിച്ച് ന്യായീകരിച്ച് ജീവിതം കളയുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുക മാത്രമാണ്, എന്ത് സംഭവിച്ചെന്നാണ്? അവിടെ വന്ന് ജ്വല്ലറിയിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് ക്ഷമിക്കണം, സ്വർണം അടിച്ചുകൊണ്ട് പോയെന്നാണ് ആക്ഷേപം. അതെ, ആയിക്കോട്ടെ അയ്യപ്പദാസ്, ഇങ്ങനെ സ്വർണം അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതൊക്കെ നോക്കാനും പിടിക്കാനും ഒരാൾക്ക് എത്ര സ്വർണം കൊണ്ടുപോവാ? സ്വർണം ഇങ്ങനെ കെട്ടുകണക്കിന് കൊണ്ടുപോകുമ്പോൾ ഷംസീറിൻ്റെ പോലീസ് എവിടെ? ഷംസീറിൻ്റെ ഭരണ സംവിധാനം എവിടെ? ഞാൻ ഇപ്പോഴും ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഷംസീറെ, അൻവറിനെ നിങ്ങൾക്കറിയൂലേ? നിങ്ങൾ വെറുതല്ല ഷംസീറെ നിങ്ങളെ പാർട്ടി ഇങ്ങനെ ആവുന്നത്. നല്ലൊരു പാർട്ടിയാണ് സി പി എം, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പാർട്ടിയാണ് സി പി എം. പക്ഷെ ഒരു തകരാറുണ്ട്. നിങ്ങൾ കുറച്ച് പുത്തം പണക്കാരെ കൊണ്ടുവന്ന് ഷംസീറിനെ പോലെയൊക്കെ പാർട്ടിക്ക് വേണ്ടി അടിയും ചവിട്ടും കുത്തും കൊണ്ടവരൊക്കെ മാറ്റി നിർത്തി ഈ പുത്തം പണക്കാരെ കയ്യിലേക്ക് പാർട്ടി പോയപ്പോൾ പെട്ട പെടലാണിത്. നിങ്ങൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച ഈ പുത്തം പണക്കാരുണ്ടല്ലോ, അവർ മുഴുവനും നിങ്ങൾക്ക് ബാധ്യതയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ഷംസീർ, നിങ്ങളും ഞാനും ഒക്കെ ഒരു യുവജന സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾ ആ തിരൂരൊന്ന് പോകണം. അവിടെ ആ മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഈ അൻവറിൻ്റെ ബന്ധുക്കൾ എടുത്ത സ്ഥലം ഒന്ന് കാണണം. ഞാനും പി കെ ഫിറോസും ഞങ്ങൾ യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി സംഘം അവിടെ പോയി ഷംസീറെ. നോക്കുമ്പോൾ ഒരു ചളിക്കുളമാണ്. 5000 രൂപ പോലും സെൻറ്റിന് വിലയില്ലാത്ത ഒരു സ്ഥലം ഈ അൻവറിന് നിങ്ങൾ തീറ എഴുതി കൊടുത്തു. 15 ഏക്കർ സ്ഥലമാണ് അവിടെ എടുത്തത്. 160000 രൂപയാണ് വില. ആരാണ് ബ്രോക്കർ എന്നറിയോ? മന്ത്രിയായിട്ട് പണിയെടുക്കാൻ അറിയില്ലെങ്കിലും നല്ല ബ്രോക്കറായി നിൽക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരു മന്ത്രിയുണ്ട്, കെ ടി ജലീൽ. നല്ല ബ്രോക്കറാണ്. 5000 രൂപയുടെ വിലയുള്ള സ്ഥലം എടുത്തിട്ട് 160000 സെന്റിന് വെച്ചിട്ട് സർക്കാരിന്റെ തലയിൽ കെട്ടി വെച്ചു. ശ്രീ ഷംസീർ പറയട്ടെ മറുപടി. ആരോപണമായി കിടക്കുന്ന ഒന്ന് വഖഫ് ഭൂമി, അതുകൂടി ഒന്ന് പറയൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, എൻ്റെ അയ്യപ്പദാസേ, ഇതൊക്കെ എന്തുമാത്രം കാപട്യമാണെന്ന് തൃക്കരിപ്പൂരിലെ വഖഫ് സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തുമാത്രം അപവാദങ്ങളാണ് പ്രചരിപ്പിച്ചത് എന്ന് മാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഷംസീറിനോട് ഈ ചർച്ച ഇപ്പോൾ അവസാനിക്കും.
അതിനുമുമ്പ് ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് ഇനി അവസരം കിട്ടിയില്ലെങ്കിൽ അയ്യപ്പദാസ് അതൊന്നും എനിക്ക് പറഞ്ഞേ തീരുള്ളൂ. ഈ അൻവറിനെ, ഈ കുറ്റവാളിയെ, ഈ ക്രിമിനലിനെ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഈ ക്രിമിനലിനെ, നിരവധി കൊലക്കേസുകളിൽ പോലും ആരോപണ വിധേയനായ ആളെ, ഞാൻ നിങ്ങളെ ബിനീഷ് കോടിയേരിയിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ടി പിയിലേക്കൊന്നും പോകുന്നു. ടി പിയിലേക്ക് പോകുമ്പോൾ പാടല്ലോ ഷംഷീറിന് ബേജാറ്. ഞാൻ ടി പിയിലേക്കൊന്നും പോകില്ല ഷംഷീർ. ഞാൻ ബിനോയ് ബിനീഷ് കോടിയേരിയിലേക്കും പോകണില്ല. നിങ്ങൾ ഇയാളുടെ കാര്യത്തിൽ, നിങ്ങളുടെ അടുത്ത സീറ്റിലിരിക്കുന്ന, നിയമസഭയിലിരിക്കുന്ന ഈ അൻവറിൻ്റെ കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ സഖാവേ, നിങ്ങളൊരു അഭിപ്രായം പറ. ശരി, എന്താണ് ഇയാളുടെ സ്ഥിതി? അതുപോലെ ശ്രീ ഷുക്കൂറിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇതൊരു ഡയറക്ട് ചോദ്യം ശ്രീ ഷംസീറിനായതുകൊണ്ട് ശ്രീ ഷംസീർ ഒരു മറുപടി, അതിനുശേഷം ഞാൻ മറ്റാതുകളിലേക്ക് പോകും. വ്യക്തിപരമായി എനിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. വ്യക്തിപരമായി കുറേ കാലമായി ഞങ്ങളൊക്കെ കേൾക്കുന്നത്, കാരണം സി പി ഐ ആയി നിൽക്കുമ്പോൾ ചിലപ്പോൾ പല ആക്ഷേപം ഞാൻ നടത്തിയിട്ടില്ല. അതെ അതെ, ഇഷ്ടമല്ല. നജീബ് ഇപ്പോൾ നേതാവാണ്. നജീബ് ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്, നജീബിന് ഈ വെല്ലുവിളി ലീഗ് നേതൃത്വം എത്രമാത്രം സ്വീകരിക്കുന്നത് എനിക്കറിയില്ല. നജീബ് ടി വിക്കകത്ത് വേണ്ടി വാദിച്ച് ജയിക്കാൻ ചുണയുണ്ടെങ്കിൽ പിടിച്ചോന്നൊക്കെ പറയും, ഒരു സംശയം വേണ്ട. കേരള പോലീസിന് ടി വിക്കകത്ത് വന്ന് വാദിച്ച് പോയി എൻ്റെ നജീബിന് ബുദ്ധിമുട്ടാവരുത്. അപ്പം ഞാൻ ഇതിലേക്ക് വരാം. ഇനി ഞാൻ പറയാം, ലീഗിൻ്റെ പൊന്നാപുരം കോട്ട തുരച്ച് ഇരച്ച് ഇരമ്പി കയറിയ മൂന്ന് പേർ നിങ്ങളുടെ ശത്രുക്കളാ? മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് മലപ്പുറം. ആ മലപ്പുറം കോട്ടയിൽ വിള്ളലുണ്ടാക്കിയ കെ ടി ജലീലിനോട് നിങ്ങൾ 2006 തുടങ്ങിയ പകയാ, 14 വർഷമായി. പക്ഷേ ലീഗ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ രോമം തൊടാൻ കഴിഞ്ഞില്ല. ജലീലിന് മുന്നിൽ സാർ എന്ന് വിളിക്കാൻ ഭയം മടിയുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ നേതാവ് ഇവിടെ നേരെ ഒളിച്ചോടി അങ്ങ് പാർലമെന്റിലേക്ക് മത്സരിച്ചു പോയത്. ജലീലിനെ സാർ എന്ന് വിളിക്കേണ്ടി വരും, അതുകൊണ്ടാണ് പോയത്. നിങ്ങളുടെ 2006 കുറ്റിപ്പുറത്ത് നിങ്ങളുടെ നേതൃത്വത്തെ കുറ്റിയടിച്ചു ജലീൽ, അതിൻ്റെ പക. രണ്ട്, നിങ്ങളുടെ മറ്റൊരു കോട്ടയം നിലമ്പൂർ, ആ നിലമ്പൂരിൽ പി വി അൻവർ വെന്നിക്കൊടി പറഞ്ഞു. അൻവർ ഉഷിരനാ? ആ ഉഷിരിന്റെ ഭാഗമായി അദ്ദേഹത്തെ നിങ്ങൾ ഇപ്പൊ എന്താ നിങ്ങൾ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിക്കുന്നു ഒരു ഭാഗത്ത്? ഞാൻ പറയട്ടെ അയ്യപ്പദാസ്, ഞാൻ പറയട്ടെ. നിങ്ങൾ നജീബ് പറയുമ്പോൾ നിങ്ങൾ ക്ഷമാപൂർവ്വം നിന്നല്ലോ. ഡിബേറ്റിനകത്ത് കയറി പറയുന്ന ശീലം ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇനി പി വി അൻവറിനെ കൊല്ലാൻ നിങ്ങൾ ഗുണ്ടകൾ പറഞ്ഞയച്ചില്ലേ? ഒരു നിയമസഭ നിലമ്പൂരിനൊരു ചരിത്രമുണ്ട്. നിലമ്പൂരിലാണ് സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ചു പോകുന്നത്. ആ പാരമ്പര്യം ആവർത്തിക്കാൻ നിങ്ങളുടെ കൈവശമുണ്ടായിരുന്ന UDFന്റെ കോട്ടയായ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ പതാക മാറിച്ചതിന്റെ പേരിൽ സഖാവ് PV അൻവറിനെ കൊല്ലാൻ കണ്ണൂരിൽ നിന്ന് കൊട്ടേഷൻ സംഘത്തെ കൊണ്ടുപോയില്ലേ നിങ്ങൾ? രണ്ട്, ഇനി നിങ്ങൾ പറഞ്ഞല്ലോ തിരൂരിനെ കുറിച്ച്, എന്താ കാരണം? താനൂരിൽ സഖാവ് ജയിച്ചല്ലോ അബ്ദുറഹിമാൻ. അബ്ദുറഹിമാൻ നിങ്ങളുടെ കോട്ട പൊളിച്ച, നിങ്ങളുടെ ഫയർ ബ്രാൻഡ് ലീഡറായ നേതാവിനെ തോൽപ്പിച്ച നിയമസഭയിലേക്ക് എത്തിയത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളെ എന്തൊക്കെ ക്രൂരതയാണ് അബ്ദുറഹിമാനോട് ചെയ്യുന്നത്? ഞാൻ പോയിട്ടുണ്ട് അവിടെ താനൂരിൽ പരിപാടിക്ക്. അവിടെ CPM പ്രവർത്തകരെ ആക്രമിക്കുക, കടപ്പുറം മേഖലക്കകത്ത് കായികാക്രമണം നടത്തുക, കൈയും കാലും വെട്ടിയിടുക, ഇതല്ലേ നിങ്ങളുടെ ശീലം? അവിടെ അബ്ദുറഹിമാൻ്റെ ജയം ഇപ്പോൾ ജനാധിപത്യത്തിൽ ജയം അംഗീകരിക്കണം. അബ്ദുറഹിമാനെ താനൂരിലെ ജനങ്ങൾ 5 വർഷം തെരഞ്ഞെടുത്തതാ. ആ മനുഷ്യൻ, ആ ജെന്റിൽമാനായ നേതാവിനെ നിങ്ങൾ ആക്രമിക്കുന്നു, ശാരീരികമായി ആക്രമിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു. ഈ രീതിയിലാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് ലീഗിനെതിരെ മലപ്പുറത്ത് ആരും? ലീഗിൻ അങ്ങനെയാണ്, ലീഗിൻ്റെ സ്വയം റിപ്പബ്ലിക്ക. ലീഗിൻ്റെ സ്വയം റിപ്പബ്ലിക്കായെന്നും മലപ്പുറം ഞങ്ങൾ വിട്ടുവരാൻ പോകുന്നില്ല. മലപ്പുറത്ത് ഞങ്ങൾ ഇരമ്പിക്കയറും, ചെമ്പതാക ഞങ്ങൾ പാറിപ്പിക്കും. ഇപ്പം ഞങ്ങളുടെ കൈവശം ഇത്രയാണെങ്കിൽ, 4 ആണെങ്കിൽ അത് നേരെ ഇരട്ടിയാക്കുന്ന പ്രവർത്തനം. ഞങ്ങളുടെ കൈവശത്ത് നിന്ന് ചെറിയ വോട്ടിനാ പെരിന്തൽമണ നഷ്ടപ്പെട്ടത്, ചെറിയ വോട്ടിനാ മങ്കട നഷ്ടപ്പെട്ടത്, അതെല്ലാം തിരിച്ചുപിടിക്കും. ലീഗിൻ്റെ ഉറക്കം കിടുന്ന ആളുകളാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പൊ 3 പേരെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മലപ്പുറത്ത് ഒരുപാട് ശത്രുക്കളെ പ്രഖ്യാപിക്കേണ്ടി വരും, കാരണം നിങ്ങളുടെ അടിയിളകിക്കൊണ്ടിരിക്കുക. ഈ തട്ടിപ്പും വെട്ടിപ്പും ഉടായ്പും ഒന്നും ഏറെക്കാലം ജനങ്ങൾ സഹിക്കില്ല എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ. ലീഗ്, ഞാൻ പറഞ്ഞല്ലോ, ലീഗിന് സമ്പന്നമായ പൈതൃകമുണ്ട്. പിന്നെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, എനിക്കറിയാത്തതുകൊണ്ടല്ല. നിങ്ങളുടെ പല നേതാക്കന്മാരുടെ തട്ടിപ്പിനെ കുറിച്ച് ഞങ്ങൾ പറയാത്തത് അവരൊന്നും രാഷ്ട്രീയത്തിലുള്ളവരല്ല നേതാക്കളുടെ. ഞാൻ പറയാം, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട നജീബ്. നിങ്ങളുടെ പല നേതാക്കന്മാരുടെ മക്കളുടെ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ പറയാത്തത് അത് എന്നെപ്പോഴത്തെ ഒരാൾ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് എന്നെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് വാശി നജീബിനുണ്ടെങ്കിൽ ഞാൻ പറയാം. ഏതാണ്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ശ്രീ നജീബ് അതൊന്ന് പറയുമെന്ന് വെല്ലുവിളിക്കുന്നുണ്ടോ? അല്ല, പറഞ്ഞോളൂ ഷംഷീറെ. ഏതായാലും ഇപ്പോ തീർച്ചയായിട്ടോ അയ്യപ്പദാസ് അത് പറയട്ടെ. ഷംഷീർ നിങ്ങൾ പറ. ശരി, ഞാൻ തിരിച്ചു വരാം. അദ്ദേഹത്തിന്റെ കണക്ഷനിൽ ചെറിയ പ്രശ്നമുണ്ട്. ശ്രീ